ചെക്ക് നൽകി കബളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വിവരങ്ങളോടുകൂടി ഈ രാജ്യത്തെ ഇംഗ്ലീഷ്, അറബി തുടങ്ങിയ രണ്ട് ദിനപത്രങ്ങളിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ പേരവർ പറയുന്നത് നെയിം ആൻഡ് ഷെയിം എന്നാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. യു എയിൽ 2022 ജനുവരി മുതൽ വരുന്ന ചെക്ക് സംബന്ധമായ പുതിയ നിയമമാറ്റങ്ങളെക്കുറിച്ച് നാം എല്ലാവരും പത്രത്തിലൂടെയൊക്കെ അറിഞ്ഞു കാണും. എന്നാൽ പലരും അതൊന്ന് സിമ്പിളാക്കി മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ട രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ നിയമത്തിൽ വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, നേരത്തെയൊക്കെ നമ്മൾ ചെക്ക് നമുക്ക് പണം ലഭിച്ചില്ല അല്ലെങ്കിൽ ചെക്ക് നൽകി തിരിച്ചു വന്നു നമുക്ക് പണം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നടപടി എന്നത് അദ്ദേഹത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യും, അതല്ലെങ്കിൽ സിവിൽ കേസ് രജിസ്റ്റർ ചെയ്യും. ആ കേസ് ഹിയറിംഗ് നടന്ന ശേഷം അത് ജഡ്ജ്മെൻ്റായി അത് എക്സിക്യൂഷൻ പ്രോസസ്സിലേക്ക് കടന്ന് അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറൻറ്റ്, ട്രാവൽ ബാൻ, അദ്ദേഹത്തിൻ്റെ അസറ്റ് കണ്ടുകെട്ടാനുള്ള നടപടികളൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് നേരെ തന്നെ ഈ ചെക്ക് റിട്ടേൺ മെമ്മോയുമായി നേരെ എക്സിക്യൂഷൻ പ്രോസസ്സിലേക്ക് കടന്ന് ഈ എക്സിക്യൂഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റ് വാറൻറ്റ്, ട്രാവൽ ബാൻ, അസറ്റ് അറ്റാച്ച്മെൻറ്റൊക്കെ ചെയ്ത് വളരെ വേഗത്തിൽ പണം ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ പുതിയ നിയമത്തിലൂടെ നമുക്ക് കൈവരുന്നത്. നമ്മളറിയേണ്ടത് പല ബിസിനസ്സുകാർക്കിടയിലും യു എ പോലെയുള്ള ബിസിനസ് സബായിട്ടുള്ള രാജ്യത്തിൽ ചെക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ ബിസിനസ്സുകാർക്കിടയിൽ ഒരു സംസാരമുണ്ട്, നമ്മൾ ചെക്കിന് ഇപ്പോൾ വളരെ ഈ നിയമം അനുസരിച്ച് നമ്മൾ ചെക്ക് കേസ് രജിസ്റ്റർ ചെയ്യും, ആ ഒരു ഫൈൻ അടച്ച് പെട്ടെന്ന് തന്നെ ഈ രാജ്യത്തു നിന്ന് മുങ്ങുന്ന അല്ലെങ്കിൽ കടക്കുന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത്, എന്ത് വിലയാണ് ചെക്കിനുള്ളതെന്ന്. എന്നാൽ ഈ രാജ്യം അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പഠനവും ഗവേഷണവും നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഈ ചെക്കിന് വളരെ വാല്യൂ വർദ്ധിക്കും, അത് കച്ചവടത്തിനൊക്കെ ഒരുപാട് സഹായകരമാകുമെന്ന് ഒരു സംശയമില്ല. രണ്ടാമത്തെ മാറ്റം, നേരത്തെ നമുക്ക് ഞാൻ ഒരാൾക്ക് ചെക്ക് നൽകി, 100,000 ദിർഹത്തിൻ്റെ ചെക്ക് നൽകി, എന്നാൽ എൻ്റെ അക്കൗണ്ടിൽ 90,000 ദിർഹം ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് ആ ചെക്ക്, ആ എമൗണ്ട് ആ ചെക്ക് വെച്ച് പിൻവലിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ നിയമമനുസരിച്ച് നമ്മൾ ഈ ചെക്ക് കൊണ്ട് പോവുകയാണെങ്കിൽ ആ അക്കൗണ്ടിലുള്ള എത്രയാണോ ബാലൻസ്, 90,000 ആണോ ഈവൻ 99,000 ആണോ, അത്രയും എമൗണ്ട് നിങ്ങൾക്ക് നൽകും. ആ ലഭിക്കാത്ത ബാക്കിയുള്ള ഡിഫറൻസ് എമൗണ്ടിനാണ് നിങ്ങൾക്ക് ചെക്ക് റിട്ടേൺ മെമ്മോ നൽകുക. ആ എമൗണ്ട്, ആ മെമ്മോ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ വളരെ വേഗത്തിലുള്ള എക്സിക്യൂഷൻ പ്രോസസ്സ് നടപടിയെടുക്കാനായിട്ടും കഴിയും. അത് വളരെ ഒരു വലിയ മാറ്റം തന്നെയാണ്. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. അതുപോലെ മൂന്നാമത്തെ മാറ്റം, നിങ്ങൾ ആർക്കെങ്കിലും ചെക്ക് നൽകി കബളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വിവരങ്ങളോടുകൂടി ഈ രാജ്യത്തെ ഇംഗ്ലീഷ്, അറബി തുടങ്ങിയ രണ്ട് ദിനപത്രങ്ങളിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ പേരവർ പറയുന്നത് നെയിം ആൻഡ് ഷെയിം എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2022 ജനുവരിയിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മലയാളികൾക്കിടയിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് പണത്തിന് അത്യാവശ്യം വരുമ്പോൾ ആരിൽ നിന്നൊക്കെ പണം കടം വാങ്ങും, പാസ്പോർട്ട് ബ്ലാങ്ക് ചെക്ക് നൽകുന്ന ഒരു രീതിയുണ്ട്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ബ്ലാങ്ക് ചെക്ക് എഴുതിക്കഴിഞ്ഞാൽ എത്രയാണ് അവർ എഴുതുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല ആളുകളുടെയും ബുദ്ധിമുട്ട്, നാട്ടിൽ പോകാൻ പറ്റാത്തൊക്കെ നമ്മൾ നേരിട്ട് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു നിയമം വരികയാണെങ്കിലും അല്ലെങ്കിലും വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെക്ക് കൈമാറ്റങ്ങൾ നടത്തുക. പല ആളുകളും ലോൺ എടുത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഇനി എടുക്കുമ്പോൾ അതീവ ഗൗരവത്തോടെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. കാരണം ചെക്കിന് ഇത്രത്തോളം നിയമ നടപടികൾ ഇത്രത്തോളം ശാക്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നേരത്തെ പോലെ വെറും ഫൈൻ അടച്ച് വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ബാങ്കിന് ഇൻഷുറൻസ് കിട്ടും, ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ള ആ വിശ്വാസ്യതയിലൂടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ മാറ്റം വന്നേക്കും. ഇനി ഈ നിയമങ്ങൾ വരുന്ന സമയത്ത്, പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് മാത്രമേ അതിന് എത്ര ചിലവ് വരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തും എന്നൊക്കെ അറിയാനായിട്ട് കഴിയുള്ളൂ. എന്ത് തന്നെയായാലും നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു മാറ്റങ്ങൾ ഈ ചെക്കിൻ്റെ വാല്യൂ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ ബിസിനസ്സുകാർക്ക്, കച്ചവടത്തിന്, മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു. ഓക്കെ, ബൈ.